കുഴപ്പമില്ല. അതൊരു മേക്കിംഗ് ഒക്കെ നന്നായിരുന്നു, സിനിമാറ്റോഗ്രാഫി ഒക്കെ നന്നായിരുന്നു, മോഹൻലാലിന്റെ ആക്ടിങ് എല്ലാം നന്നായിരുന്നു. ഇതുവരെ കണ്ട ഒന്നും അല്ല, ഇനി കാണാൻ പോകുന്നതാണ്. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ നല്ല ഒരു നല്ല ഇതാണ്. ഫെയറി ടെയിൽ കാണുന്ന പോലെയാണ്, ഒരു അമർ ചിത്രകഥ കാണുന്നത് പോലെ വളരെ മികച്ച ഒരു സിനിമയാണ്. ഫ്രെയിംസും സിനിമറ്റോഗ്രഫി ഒക്കെ നന്നായിട്ടുണ്ട്, പിന്നെ മോഹൻലാലിന്റെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ദഹിക്കോ എന്നറിയില്ല കേട്ടോ, വളരെ നല്ല സിനിമയാണ്. ഭയങ്കര സ്ലോ പേസിൽ പോവും സംഭവം, പിന്നെ വിഷ്വൽ ബ്യൂട്ടി എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. പിന്നെ കുറച്ചും കൂടെ സ്റ്റോറി കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ തോന്നി, പക്ഷേ എങ്കിലും ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ലാഗ് സത്യം പറഞ്ഞാൽ ഇത് ലാഗ് ഉണ്ട്, പക്ഷെ അത് ആ സിനിമയുടെ ആ ഒരു ഒഴുക്കിന് പോകുമ്പോഴത്തേക്കും അതിന് ആവശ്യമാണെന്ന് തോന്നുന്നു ലാഗ്. അതാണ്, ഇതൊരു ലിജോയുടെ പടമാണ്. അത്ര ഫിലിം എൽ ജെ പിയുടെ ഫിലിം, അത് അങ്ങനെ തന്നെ നമുക്ക് പറയാം. പക്ഷെ ലാലേട്ടൻ ഫാൻസിന് കംപ്ലീറ്റ് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഫിലിമാണ്. എക്സ്ട്രാ ഓർഡിനറി മേക്കിംഗ്, അതിന്റെ ഷോർട്സ് എല്ലാം നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ഫുള്ള് നമ്മളെ വേറെ ഏതോ ഒരു വേൾഡിൽ എത്തിച്ചു ഫിലിം, ഫാന്റസി പോലെ നല്ല ഫിലിമായിരുന്നു. ഫുൾ എൻജോയ് ചെയ്ത് തീർന്നപ്പോ ഒരു വർഷം മതി, ഇത് ഇപ്പൊ തീർന്നു പോകുമെന്ന് ചിന്തിച്ചു. പിന്നെ ഞാനൊരു ലാലേട്ടൻ ഫാൻ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഓറയായിരുന്നു, മുഖത്ത് ഭയങ്കര തേജസ് ആയിരുന്നു ലാലേട്ടന്റെ. നല്ല നല്ല പടം, ഒന്നും പറയാൻ പറ്റത്തില്ല, പറഞ്ഞാ പോയി. നമുക്ക് സ്ലോ പേസിലാണ് പോകുന്നത്. ലിജോ ജോസ് മല്ലിശ്ശേരിയുടെ അല്ല കഥയുണ്ട് സിനിമയ്ക്ക്, സ്ലോ പേസിലാണ്, രണ്ടാം ഭാഗം ഉണ്ട് ഇതില്.